Hi friends, welcome to Kettle&Krafts. Inna special guest undara nariyano. Na naati poyappam ende mummy engondaanu vannathu. Ee mummy njan parichayapettam. Idaana mummy. Appo njan endeyichala bayangara thanappu nu arnjala Delhiyile adibhayanga thanappu aanu. Appo njangal endeyichala ഞങ്ങൾ ഫ്രണ്ടിൽ റൂമിലൂടെ ഒക്കെ കയറി ഇരുന്ന് ഹീറ്ററൊക്കെ ഓൺ ചെയ്തിട്ട് കുറച്ച് ഫിഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കയറി കിട്ടിയത് മമ്മിയുടെ ഫിഷ് കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മമ്മി സ്പെഷ്യൽ കയറക്കറി ഇടാന്ന് വിചാരിച്ചു. അപ്പം അതെങ്ങനെയാ ഉണ്ടാകുന്നു നോക്കാം. എത്ര കിലോ ഉണ്ടോ മീൻ? ഒരു കിലോ മീൻ ഉണ്ട്. അതിനകത്ത് എന്തൊക്കെയാ വേണ്ടത്? അല്പം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് പൊടിയും ഇട്ടാൽ മതി, ഇളക്കി വെക്കണം. അപ്പം ആദ്യം നമുക്ക് ഉപ്പിടണോ ഇല്ലയോ? ഉപ്പ് എത്ര വേണം? സ്വല്പം മതി. മഞ്ഞപ്പൊടി ഇത്ര വേണം, മുളക് പൊടി കുറച്ച് മതി, മുളക് പൊടി ഇട്ടിട്ട് ഇളക്കി ഒരു മിനിറ്റ് ഇരിക്കണം. ഞാൻ അളവ് അങ്ങനെ പറയുന്നില്ല, എന്ന് വെച്ചാൽ അറിയാലോ നമ്മുടെ അമ്മമാര് കൈയളവാണ് അവർ ചെയ്തത്. അപ്പൊ അതേ രീതിയിൽ തന്നെ ഞാൻ ഇടാന്ന് വിചാരിച്ചു. മമ്മി എന്തൊക്കെയാ മമ്മി പൊടികൾ വേണ്ടെന്ന് പറഞ്ഞേ? വേണോ പറയണോ? മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, ഉലുവാപ്പൊടി, സ്വല്പം കായപ്പൊടി. കായപ്പൊടി മമ്മി ഇടാറുണ്ട്. പിന്നെന്താ ഇതെന്താ? പുളി വെള്ളത്തിലിട്ടത്. പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചേക്കുക കേട്ടോ, കുതിരാൻ വേണ്ടി. പിന്നെ ടൊമാറ്റോ ഒരെണ്ണം തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ച, പച്ചമുളക് അഞ്ചാറെണ്ണം, കറിവേപ്പില, കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചു. ഇഞ്ചിയും വെളുത്തുള്ളി നമ്മ ചതച്ച് വെച്ചേക്കുക കേട്ടോ, ചതച്ച് വെച്ചേക്കുന്നു. പിന്നെ വെളിച്ചെണ്ണ തണുപ്പ് കാരണം, നമുക്ക് തണുപ്പ് കാരണം കട്ടി പിടിച്ചിരിക്കുവാണേ. അപ്പൊ ഗ്യാസ് കത്തിക്കാമേ. ഞാനേ ഈ തണുപ്പ് കാരണം ഞാനേ നമുക്ക് വെളിയിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഒരു ഗ്യാസ് മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഇരുന്ന് ഇവിടെ ആകുമ്പോൾ നമുക്ക് ഹീറ്ററും ഉണ്ട്, നമുക്ക് ചട്ടി വയ്ക്കാം, ഇവിടെ നിന്ന് നമുക്ക് കഴിക്കുകയും ചെയ്യാം. കിച്ചണിലോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. എന്താ മീൻ? വെളുത്തുള്ളി ഇഞ്ചിയും തളിച്ചത്. വെളുത്തുള്ളി ഇഞ്ചിയും തളിച്ചത് വേണം അല്ലേ? ഇട്ടേക്കട അതിനകത്തോട്ടാ. ഇത് ഇട വെളുത്തുള്ളി ഇഞ്ചിയും തളിച്ചത്. ഒരു പിടിയുണ്ട് കേട്ടോ, കയ്യളവാണ് ഇതെല്ലാം. വെളുത്തുള്ളി ഇഞ്ചി തളിച്ച് ചേർത്ത് മഞ്ഞപ്പൊടിയും കൂടെ. മഞ്ഞപ്പൊടിയും അര സ്പൂൺ അങ്ങനെ ഇത്ര ഹാഫ് സ്പൂൺ ഇട്ട് കറിവേപ്പില് നല്ലതായിട്ട് ഫ്രൈ ആണോ? നല്ലതായിട്ട് ഫ്രൈ ആണ്. ഇത്തിരി സ്വല്പമായി കഴിയുമ്പോൾ പച്ചമുളകും അത് കണ്ടിട്ട് കറിവേപ്പില, കറിവേപ്പില പച്ചമുളകിൻ്റെ മാറ്റം കിട്ടാം. കറിവേ പച്ചമുളക് ഇട്ടു, പിന്നെ കറിവേപ്പില, ടൊമാറ്റോയും ഇട്ടു. കറിവേപ്പില 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 ഇട്ട് നല്ലായിട്ട് മൂക്കണം. അമ്മയുടെ കറി ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എന്റെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുന്ന മീനേക്കാളും ഇഷ്ടം അവൾക്ക് അമ്മമ്മ ഉണ്ടാക്കുന്ന മീനറിയാം. എല്ലാം നല്ലത് നല്ല കളറെല്ലാം. ഇനി മുളക് പൊടി ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് വെള്ളം ഒഴിക്കണം. മുളക് പൊടി ഇട്ടേ പറയണേ. ഞാൻ എൻ്റെ മമ്മിയുടെ അളവിന് ഒന്ന് ഇടങ്ങ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. കരിയുന്നുണ്ടത്. വെള്ളം ഒഴിക്കട്ടെ. വെള്ളം ഒഴിക്കുക. വെള്ളം മമ്മി ഒഴിക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചു. ഉപ്പ് ഉപ്പ് നീരൊഴിക്ക. ഉപ്പുനീരാണ് ഞാൻ ഒഴിക്കുന്നത്. മതിയല്ലോ. പുളിയുടെ പുളിയുടെ വെള്ളം കൂടി ചേർത്തിട്ട് വേണ്ട 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 ഇടത്തില്ല. വെള്ളം അമ്മ വെള്ളം ഇടത്തില്ല. ചെറുതായിട്ട് വിച്ച് ഇടുന്നത്. അപ്പൊ നമുക്കിത് ചെറുതായിട്ട് ഇങ്ങനെ രണ്ട് മുറിച്ച് മുറിച്ചിടണമെന്നാണ് അമ്മ പറയുന്നത് കേട്ടോ. ഇങ്ങനെ മുറിച്ച് മുറിച്ച്
അത് എത്ര വേണോ? അതങ്ങള് ഉൽഭാപ്പണിയും എനിക്ക് എന്താ വേണം? ഉൽവാപ്പൊടിയോ? എത്ര ആയിരുന്നു ചേട്ടാ? കാണിച്ചു തരണ്ടേ. ഉൽവാപ്പൊടി ഒരു പിഞ്ചായിട്ടായിരുന്നു കേട്ടോ. കായപ്പൊടി കായപ്പൊടി ഇത്ര മതി. അതും ഒരു പിഞ്ചാട്ടോ കായപ്പൊടി. കഴിഞ്ഞില്ലേ പൊടികളെല്ലാം കഴിഞ്ഞല്ലോ. മുളക് മമ്മി എല്ലാം വറുത്ത് പൊടിച്ച മുളകാണേ. എല്ലാം മുളക് കഴുകി ഉണക്കിയിട്ട് അതിനെ വറുത്തതിന് ശേഷം കൊണ്ടുവന്ന് പൊടിക്കുന്നത്. അതുകൊണ്ട് ഇത് 2 വർഷം 3 വർഷം വരെ ഇരുന്നാലും പൂക്കത്തില്ല എടുക്കത്തില്ല. തിളച്ചെണ്ണയും കഷ്ണം വറക്കി ഇടുക. തവിയിട്ട് ഇതാക്കരുത്. ഇങ്ങനെ ഒന്ന് അനക്കി കൊടുത്താൽ മതി. അനക്കി കൊടുത്തു കഴിയുമ്പോൾ അത് മാത്രം നോക്കി ഞാൻ വിചാരിച്ചു വെള്ളം കുറവാണെന്ന് വിചാരിച്ചു. പക്ഷെ കറക്റ്റായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും വെള്ളം ഇതാവുന്ന ഉണ്ടോ. എന്നിട്ട് നമുക്കിതിനെ അടച്ചു വയ്ക്കാം. ഇങ്ങനെ അടച്ചു വയ്ക്കാം. കഴിക്കാൻ ഉദ്ദേശിക്കുന്ന എന്തെന്നറിയാം? എന്റെ ഫ്രണ്ട് ലത നാട്ടിൽ നിന്ന് ഉണക്ക ചക്ക ഉണക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടേ. അതപ്പോ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് എന്നിട്ട് വേവിച്ചിട്ട് അതിലൂടെ കഴിക്കാൻ വിചാരിച്ചിട്ടാണ്. നല്ല ടേസ്റ്റാണ്. നാട്ടിലെ ഓർമ്മകളാ ചക്കയൊക്കെ. ഇപ്പഴത്തെ നാട്ടിൽ പോയപ്പം ചക്ക തിന്നാനും പറ്റി. ചക്ക പോയിട്ടുണ്ട്. ചക്ക തിന്നാനേക്ക് ചക്ക കിട്ടിയതേ ഇല്ല തിന്നാന്. അത് കാരണത്താൽ അപ്പം ചക്ക ഇപ്രാവശ്യം ഉണക്ക ചക്ക ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അത് ഒരു ദിവസം ഞാൻ ഇടാം. വീഡിയോ ഇടാമേ. തീ ഉറച്ച് വെച്ചിട്ട് വേവിക്കാമേ. ഇനി തീ ഉറച്ച് വെക്കണം. അപ്പൊ ദേ നല്ലതായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി വാങ്ങാൻ നേരത്ത് സ്വല്പം വെളിച്ചെണ്ണയും കറിവേപ്പില അങ്ങോട്ട് ഇട്ട് വാങ്ങി വെക്കണം. അത് ഇങ്ങനെ അങ്ങനെ കൈ വടിച്ചിട്ട് തോന്നി. നല്ല ടേസ്റ്റ് ഉള്ള മീൻകറിയാണ്. കണ്ടല്ലോ മമ്മിയുടെ സ്പെഷ്യൽ ഐറ്റം ആണ് ഇത്. പിന്നെ നമുക്ക് ഒരു ടിപ്സ് പറയാം. ടിപ്സ് എന്താ വെച്ചാൽ നമുക്ക് ഇപ്പൊ ഞാൻ 4 കിലോ മീനായിരുന്നു മേടിച്ചു. 4-5 കിലോ മീൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യണം, ഫ്രിഡ്ജ് വെക്കുന്നതിന് മുമ്പ് മീനകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പുപൊടിയും കൂടി ഇട്ട് നല്ലതായിട്ട് പെരട്ടി വെക്കണം. എന്നിട്ട് ഒരു നാരങ്ങ പീസ് ഒഴിക്കണ്ട, അതിൻ്റെ മൺമുകളിൽ ഇങ്ങനെ വെക്കുവാണെങ്കിൽ ചീത്തയാവത്തേ ഇല്ല. അങ്ങനെ നമുക്ക് എത്ര നാൾ വേണം ഇരുന്നാലും ചീത്തയാവത്തേ ഇല്ല. ഫിഷ് അങ്ങനെ ഫ്രിഡ്ജിന് ഏത് ഇറച്ചിയാണേലും ഏതായാലും നമുക്ക് ഇങ്ങനെ പെരട്ടി വെക്കുവാണെങ്കിൽ കേടാവാതെ എത്ര നാൾ വേണേലും ഇരിക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അത് അപ്പൊ മീൻകറി വെച്ചത് എല്ലാരും കണ്ടല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മള് ഉണക്ക ചക്കയാണ് ഇത്. ചക്ക എന്റെ ഫ്രണ്ട് തന്നെയാണ്. അത് അതിന്റെ ഒരു റെസിപ്പി ഞാൻ ഒരു പ്രാവശ്യം ഇടാമേ. അപ്പൊ അതിന്റെ കൂടെ ഞങ്ങള് ഇന്ന് ചക്കയും മീൻകറിയും കൂടിയാണ് സ്പെഷ്യൽ വെച്ചേക്കുന്നത്. ഇല്ലേ മമ്മി കഴിക്കുന്നേ? എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മമ്മിയുടെ മീൻകറി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതുപോലെ തന്നെ പറയാന്ന് വെച്ചാൽ ഞാൻ വീഡിയോ കുറെ ഇടാതെ കുറെ നാൾ ഇരുന്നു. എന്താ വെച്ചാൽ നാട്ടിൽ പോയത് കാരണം തിരക്കായിപ്പോയി. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. നാട്ടിൽ പോയി ആ സന്തോഷം കൊണ്ട് ഇങ്ങനെ ഇരുന്നാണ്. പിന്നെ എന്താ, എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയുകയും ചെയ്യണം. ഓക്കെ, ബൈ.